നമ്മളിനി ബി ജെ പിയുടെ കുഴൽപ്പണ കേസിലേക്കാണ്. ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിനെ ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഈ കേസിൽ നിർണായകമായ ചില വിവരങ്ങൾ കിട്ടുമെന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. പ്രിയ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രിയ, ഒടുവിൽ ഈ കേസിലെ പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യൽ നടക്കുന്നു. കെ കെ അനീഷ് കുമാർ അന്വേഷണ സംഘത്തിന് മുമ്പിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. പ്രധാനമായും നാല് കാര്യങ്ങളാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റിൽ നിന്നും അന്വേഷണ സംഘം ചോദിച്ചറിയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കവർച്ച കേസിലെ പ്രതികളായ ദീപക്, രഞ്ജിത്ത് എന്നിവർ തൃശൂർ ബി ജെ പി ഓഫീസിൽ എത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ എന്തിനാണ് ബി ജെ പി ഓഫീസിൽ വന്നത്? ജില്ലാ നേതൃത്വം ഇവരെ വിളിച്ചു വരുത്തിയതാണോ എന്നാണ് പ്രധാനമായും ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ രണ്ടു പേരും ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ കവർച്ച പണക്കേസിൽ പോലീസിന്റെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ ബി ജെ പി സമാന്തരമായൊരു അന്വേഷണം നടത്തിയതായി കണ്ടെത്തി. അതായത് ജില്ലാ നേതാക്കൾ കണ്ണൂരിലെത്തിയിരുന്നു, അവിടുത്തെ ചില പ്രതികളെ നേരിട്ട് കാണാൻ ശ്രമിച്ചിരുന്നു. ഇതിന് അവിടുത്തെ പ്രധാനപ്പെട്ട ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെ ഒത്താശയോടുകൂടിയാണ് ഇത് നടത്തിയത്. ഇതാരാണ് ഇതിന് ഒത്താശ നൽകിയത്? ഇക്കാര്യങ്ങളും വ്യക്തമാക്കണം. ഇതുകൂടാതെ ഏപ്രിൽ 2 കെ കെ അനീഷ് കുമാർ തൃശൂർ നഗരത്തിലുണ്ടായിരുന്നു. അദ്ദേഹം കുന്നംകുളത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു. സാധാരണ ആ ദിവസങ്ങളിലൊന്നും തൃശൂർ നഗരത്തിൽ എത്താറുണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണ് അന്ന് രാത്രി എത്തിയത്? ധർമ്മജനം സംഘവും അതോടൊപ്പം തന്നെ കെ കെ അനീഷ് കുമാറും ഒരേ ടവർ ലൊക്കേഷന്റെ കീഴിൽ 3.5 മണിക്കൂറാണ് ഉണ്ടായിരുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഉണ്ടായത്? വളരെ വൈകി ജില്ലാ ഭാരവാഹികളുമൊത്ത് വളരെ വൈകിയാണ് അനീഷ് കുമാർ തൃശൂർ നഗരം വിട്ടത് എന്നും ചില മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനും അനീഷ് കുമാർ മറുപടി നൽകേണ്ടി വരും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ബി ജെ പി ജില്ലാ ഓഫീസ് സെക്രട്ടറിയുടെ മൊഴിയാണ് ധർമ്മരാജനും സംഘത്തിനും തൃശൂരിൽ മുറിയെടുത്ത് നൽകിയത്. ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നാണ് മൊഴി. അങ്ങനെയെങ്കിൽ ഏത് നേതാവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കെ കെ അനീഷ് കുമാർ പറഞ്ഞിട്ടാണോ മുറിയെടുത്ത് നൽകിയത്? അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ്? ധർമ്മരാജനെ അറിയാമോ? ധർമ്മരാജന്റെ ഈ പണവുമായി വന്നത് എന്തിനു വേണ്ടിയാണ്? ഇത്തരം കാര്യങ്ങളിലും അനീഷ് കുമാറിന് മറുപടി നൽകേണ്ടി വരും. ഇതോടൊപ്പം തന്നെ നേരത്തെ ചില സംസ്ഥാന നേതാക്കളെ ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ മൊഴികളിൽ വ്യാപകമായ വൈരുദ്ധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ചോദ്യം ചെയ്ത സംസ്ഥാന സംഘടനാ സെക്രട്ടറി എം ഗണേഷ്, ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ ജി കർത്ത തുടങ്ങിയവരെ വീണ്ടും തൃശൂരിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല.